നമസ്കാരം എല്ലാവർക്കും ഓട്ടോ ആർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കെടിഎമ്മിന്റെ ഓൾ ന്യൂ വെഹിക്കിൾ ആയിട്ടുള്ള RC125 ആയിട്ടാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വണ്ടി കാണിച്ചു തരാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പുഴക്കിലുള്ള കെടിഎമ്മിന്റെ ഷോറൂം ആണ് പോപ്പുലർ ആണ് അതിന്റെ ഡീലർ വരുന്നത് അപ്പോൾ ദേ ഇതാണ് നമ്മുടെ വണ്ടി ഓൾ ന്യൂ RC125 നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇവന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓട്ടോ ആർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം अब दे नम्बर मुंबले नम्बर वी अब RC125 कुछ नागर मे ना RC200 लोंच अद सीरीस ना RC125 वन अदोड़े वाहन वन 125 सीसी कूड़ी एंजीन पर प्रईस कुरवें अब चल फीचर्स अलग 200 चल कॉम्पोनेंट्स इतनी वो व्यत्यास नमुक का पेटो अब इतना नम्बर वी अब एमर वाहन डिजन करक्ट ट्रैक ओरियेंटेड अलग MotoGP इंस्पायर्ड डिजन का बबल वाइसर क्यों इतना नमें RC200 125 वो एम नोक फस्ट फ्रंटिल वरिदी का हेड लैंप यूनिट हेलजन यूनिट मारीट मतलब वो LED आ संभव मेन डिफरस अल वाइसर क्यों सें अब कुं कु पैटेन को अड़ान अभी सैडिल नमक DRL इवे टेणिंग इंडिकेटर मुंब इंडिकेटर वह मिलो अब आसम ईर वे 200 अगर RC जस्ट वी ओणा अल या इंडिकेटर अब इवे नोक ना ब्राइट LED अब DRL ओणा पक्षे नटुच्च वीडियो अद का या फोटो ऐडे अगर ओके अगर अब इतना फ्रंटिल वन व्यसम जस्ट इतना या ऑफ अल KTM की रीतील KTM एल वाहन की तमीर वी वन अब इन की अटिटे अब फ्रंट ई रीतील अल नमुक ईर वाइसर वाले इंपॉर्टेंट आटक मिरर पर नमक मूं स्टेप अड्जस्ट अब इन रू इन मूं ई रीती नमक फोल्ड इत फोलडिंग अड्जस्टमेंट उपये मेन वन चेजा इंडिकेट रिमूव इन वे कुछ मुंबत वाहन इंडिकेट इंटग्रेट वन सैड व्यू मिरर्स आया वे कूड़ल अब आेज जस्ट सूचिपचू इन नमुक फ्रंटिले नोकाणी नमें फेरिंग ई रीतील नमुक RC125 नमुक का ना रसान अब वाले षारपाइट अड्जस्टा नोकिया षारपाइट अड्जस्ट नल्लोरु प्रीमियमनेस अलग क्वालिटी फील पे जोब स्टिकर्स क्यों अब ना रस टैंकम KTM बैच ना रसान अदी RC ऐटोंष्टर घटक आज इन ना फ्रंट वीलिटे भागते वराने नुंब KTM मत वाहन WP अप सैड डाउन फोर्क क्यों वन सें साधन व्यतसूल अवड़ो अब इन नमक वीलिटे भागति वराने आक्सी अवे चेजस वह अब ई नमें अलोईस अब टोटली चेजाईटू सोंग अल वेट कुन श्रमित ऐसे ई वीलू अब का नमें नम्बे ब्रेक डिस्क कई डिस्क इतना स्थल मेरती किलो अरउंड आदमी मत वाहन वेट कुन श्रद्धि KTM डिसेनर्स अंतर वे स्थल भारम कूड़ी अब इतनी नोकाणी 330 mm डायमीटर डिस्क ब्रेक नमुकबल अब नमुक नोक कौ अब नमक वाहन सिंगि चानल ABS अल फाइबर ब्रेक क्यों सैड रिफ्लक्टर क्यों वह अब अद नमें ईर सैडिल वन क्यों फ्रंटिल പിന്നീട് സൈഡ് ഫെയറിംഗ്സിലേക്ക് ഒക്കെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിപൊളിയാണ് കാണാനായിട്ട് ഇവിടെന്നുള്ള വ്യൂ എന്നൊക്കെ പറയുന്നത് നൈസ് ആണ് ട്ടോ കണ്ടോ എന്ത് രസാലേ വൈറ്റ് നല്ല റോഡ് പ്രസൻസ് ഉള്ള ഒരു വണ്ടിയാണ് ട്ടോ അത് വൈറ്റ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് രണ്ട് കളറിലാണ് നമുക്ക് ഈ ഒരു വാഹനം വന്നേക്കുന്നത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ബ്ലാക്ക് നമ്മുടെ അടുത്ത് ഉണ്ട് ഞാൻ അതിന്റെ വീഡിയോ കാണിക്കാൻ കൂടെ അപ്പം അടിപൊളിയാണ് കാണാൻ പക്ഷേ
വൈറ്റ് ആയിരിക്കും നല്ല റോഡ് പ്രസൻസ് തരാ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അത് വ്യക്തമാവുന്നു തോന്നും അതുപോലെ തന്നെ ഈ സൈഡിൽ ഫെയറിങ്ങിൻ്റെ പൊടിയൊക്കെ വരുമ്പോൾ ഉള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയാണ് കേട്ടോ അവിടെയൊന്നും വേറെ അലമ്പും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല അകത്ത് കൂടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റേഡിയേറ്റർ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വാഹനത്തിന് ലിക്വിഡ് കൂൾഡ് ആണ് 125 ആണെന്ന് പറഞ്ഞാലും ലിക്വിഡ് കൂൾഡ് തന്നെയാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ കർവ്ഡ് ആയിട്ടുള്ള റേഡിയേറ്റർ ആണ് വന്നേക്കുന്നത് അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർഫസ് ഏരിയ കുറേ കൂടിയും കൂടും സോ അത് കാരണം കൊണ്ട് എയറായിട്ട് കോണ്ടാക്ട് വരുന്ന സർഫസ് ഏരിയ കൂടും സോ അത് കാരണം കൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു കൂളിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം അതാണ് അതിൻ്റെ ഭാഗത്ത് കൂളിംഗ് സിസ്റ്റം ഇനി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻജിൻ നമുക്ക് കാണാം എൻജിനിലേക്ക് ഞാൻ വരാം അതിന് മുന്നേ നമുക്ക് നമ്മുടെ ചേസിസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും റീഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഭാഗത്തെ കാര്യങ്ങൾ ചേസിൻ്റെ ഭാഗത്തെ പിന്നീട് അവിടുന്ന് നമുക്ക് നേരെ ടാങ്കിൻ്റെ അടുത്തേക്ക് ചെല്ലാം ടാങ്കിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാങ്കിലും ടോട്ടലി ഡിസൈനൊക്കെ മാറിയിട്ടുണ്ട് ഈ ഒരു ഭാഗമൊക്കെ കാണാനായിട്ട് അടിപൊളി തന്നെയാണ് അതുമാത്രമല്ല കപ്പാസിറ്റി കൂട്ടിയിട്ടുണ്ട് മുമ്പുണ്ടായിരുന്ന വണ്ടിക്ക് 9 ലിറ്റർ ആയിരുന്നതിന് 13 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് സോ നമ്മുടെ റേഞ്ച് കൂടുതൽ കിട്ടും അപ്പം അത് വളരെ നല്ലൊരു തീരുമാനമായിട്ട് തോന്നി കാരണം ഇത് ഇതേ ടാങ്ക് കപ്പാസിറ്റി തന്നെയാണ് 200 വരുന്നത് സോ മൈലേജ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അപ്പോൾ അത് എൻ്റെ ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചെന്നുള്ളൂ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് പാക്ക് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും ഇത് പില്ലിനുള്ളത് അതുപോലെ തന്നെ ഇത് റൈഡറിൻ്റെത് ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് ലിവറിൻ്റെ അവിടെയൊക്കെ ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഈ ഒരു നോബ് ബെൻഡാവും അതായത് ഫോൾഡബിൾ ആണ് ഈ ഒരു സംഭവം അപ്പോൾ ബെൻഡ് തെറ്റി പറഞ്ഞതാണ് പക്ഷേ KTM വണ്ടികളെ ആക്സിഡൻ്റ് ഉണ്ടാവുന്ന സമയത്ത് ഈ സാധനം അങ്ങനെ ബെൻഡായിരിക്കാറുണ്ട് ഇതിൻ്റെ അല്ല ഇതിൻ്റെ പ്രീവിയസ് വെർഷൻ അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന ഡാമേജസ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും എന്തെങ്കിലും ഒരു തട്ട് വരുമ്പോൾ നൈസായിട്ട് ഇതങ്ങ് മടങ്ങി കൊടുത്തോളും ഇൻ കേസ് ഒരു ക്രാഷ് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം അതാണ് ആ ഒരു ഭാഗത്ത് ഇനി നമ്മളിവിടെ നിന്ന് ഈ ഒരു സിംഗാമിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മുന്നേ ഇതൊരു അലുമിനിയം ഫിനിഷിലായിരുന്നു ഇപ്പോൾ വരുന്നത് ബ്ലാക്ക് പൗഡർ കോട്ടഡ് ഒരു ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എക്സോസ്റ്റ് കാണാനായിട്ട് പറ്റും ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എക്സോസ്റ്റ് നോട്ടും കേൾപ്പിക്കാം അല്ലെങ്കിൽ നമ്മുടെ സൈലൻസർ ഇനി അവിടെ നമ്മുടെ റിയർ വീലിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 17 ഇഞ്ചിൻ്റെ അലോയ്സ് ആണ് എടുക്കുന്നത് നമുക്ക് ഫ്രണ്ടിലും 17 ഇഞ്ചിൻ്റെ അലോയ്സ് തന്നെയാണ് ഫ്രണ്ടിൽ വരുന്ന ടയർ സൈസ് എന്ന് പറയുന്നത് 110/70 സെക്ഷനിലുള്ള 17 ഇഞ്ചിൻ്റെ ടയറാണ് എടുക്കുന്നത് അതുപോലെ 15 ഇഞ്ചിൻ്റെ വീലും ഇവിടെ വരുമ്പോഴും 15 ഇഞ്ചിൻ്റെ അലോയ്സ് ആണ് വരുന്നത് അത് ടയർ സെക്ഷൻ വ്യത്യാസമുണ്ട് 150/60 സെഷനിലുള്ള വീലും കാര്യങ്ങളൊക്കെയാണ് നല്ല വിഡ്ത്തും കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നല്ലൊരു റോഡ് ഗ്രിപ്പും ഒരു കോൺഫിഡൻസും തരുന്നുണ്ട് ഇപ്പം കെടുക്കുന്ന ടയർ എന്ന് പറയുന്നത് MRF ടയറാണ് ഇത് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കൂടെ കോൺഫിഡൻസ് തരുന്ന അല്ലെങ്കിൽ നല്ല റോഡ് ഗ്രിപ്പ് തരുന്ന ടയറുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത് ഓപ്ഷണലായിട്ടുള്ള കാര്യം പക്ഷേ ഇതിൽ വരുന്നത് MRF സ്റ്റോക്കായിട്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ചെളി തെറിക്കാണ്ടിരിക്കാനായിട്ടൊരു ഗാർഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ടയർ ഹഗർ വന്നിട്ടുണ്ട് ഇത് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ടേക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ടയർ ഹഗർ അതുപോലെ തന്നെ ഇവിടെ KTM എന്ന് ബാഡ്ജിങ് ഉണ്ട് പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈൽ സെക്ഷൻ ഈ രീതിയിലാണ് വന്നേക്കുന്നത് ഇവിടെ ചേഞ്ചസൊക്കെ ഉണ്ട് അതുപോലെ തന്നെ LED ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെറിയ റിഫ്ലക്ടർ ഉണ്ട് അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റ് ഒക്കെ കാണിച്ചുതരാം സംഭവം അടിപൊളിയാണ് ആണോ അടിപൊളിയായിട്ടുള്ള നമ്മുടെ RC ടെയിൽ ലാമ്പ് നമുക്കിവിടെ കാണാം നൈസാണ് ബ്രേക്ക് ലൈറ്റൊക്കെ അടിപൊളിയാണ് അതുപോലെ തന്നെ ഇവിടെ വന്നേക്കുന്നത് റെഡി ടു റേസ് ഒക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് അത് നല്ല രീതിയിൽ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ പറയുന്ന വാഹനം എന്ന് പറയുന്നത് ഒത്തിരി പേർക്ക് ഒരു എന്താ പറയുക രണ്ട് രീതിയിലുള്ള അഭിപ്രായമുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് കൊണ്ടുള്ള ഡിസൈനിൽ പക്ഷേ എനിക്ക് ഈ ഒരു വാഹനം ഇഷ്ടമായിട്ടുണ്ട് വേറെ ഇതൊന്നുമില്ല ഇനി നമുക്ക് ഈ ഒരു വശത്തേക്ക് വരാം വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് വരുന്നത് അപ്പം നമുക്കിവിടെ നമ്മുടെ ഗിയർ സെലക്ടർ കാണാം ഇതും ബെൻഡാവുന്ന ടൈപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത് അതൊക്കെ ഒത്തിരി യൂസ്ഫുള്ളാണ് അല്ലെങ്കിൽ ഫോൾഡബിൾ ആയിട്ടുള്ള സംഗതിയാണ് അത് കറക്റ്റ് ഈ ക്രാഷൊക്കെ ഉണ്ടായി ഇത് ഇങ്ങനെ മടങ്ങിപ്പോയിട്ട് കുറേ പേര് അനുഭവിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് അത് എൻ്റെയാണ് ഞാൻ ആ സംഭവം എടുത്തെടുത്ത് പറയുന്നത് വേറെ ഒന്നുമല്ല ഇനി ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെയിൻറ് ജോബൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ നൈസാണ് ഇവിടെ കുറച്ച് ബേണായി പോയിട്ടുണ്ട് നോക്കാം നമുക്ക് ഇവിടെ നോക്കാം കണ്ടോ പെയിൻറ് ജോബൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് ഇതൊരു മാറ്റ് ഫിനിഷിലാണ് വന്നേക്കുന്നത് ഇതൊരു ഗ്ലോസി ഫിനിഷിലും അതുപോലെ ഇനി നമ്മുടെ സീറ്റിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മേജർ ചേഞ്ച് ആൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചേഞ്ച് എനിക്ക് പ്രീവിയസ് ജനറേഷൻ RC സീറ്റ് അത്ര ഒരു താല്പര്യമൊന്നും ഉണ്ടായില്ല കാരണം ഞാൻ ആ വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ട് അത് കാരണം കൊണ്ടാണ് പറയുന്നത് റൈഡറായിട്ടും പോയിട്ട് പില്ലിയനായിട്ടും പോയിട്ടുണ്ട് സോ അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം ഈ ഒരു സീറ്റ് പില്ലിയാണ് കംഫർട്ടബിൾ ആണ് ഇരിക്കാൻ കംഫർട്ടബിൾ ആണ് പക്ഷേ ഇത് ഉയരം കൂടിയിട്ടാണ് ഇരിക്കുന്നത് സോ അതിൻ്റെതായിട്ടൊരു ബുദ്ധിമുട്ട് പില്ലിയൻ ഉണ്ടാവും പക്ഷേ കറക്റ്റ് ബുദ്ധിമുട്ട് വരുന്ന ആൾ റൈഡറാണ് കാരണം പില്ലിയൻ ഉണ്ടാവുമ്പം
പില്ലിയന്റെ ലോഡ് റൈഡറിന്റെ മേത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഈ ജോയിന്റ്സ് പെയിൻ അങ്ങനെ കുറച്ച് കഥകളൊക്കെ വരും പിന്നെ അതിപ്പോൾ നമ്മളിവിടെ അങ്ങനെ വലിയൊരു ഇതിൽ ഹൈലൈറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ട്രാക്ക് ഓറിയൻറ്റഡ് ആയിട്ട് വരുന്നൊരു വണ്ടിയാണ് ഞാനെപ്പോഴും പ്രിഫർ ചെയ്യുക ഒരൊറ്റ ഒരാൾക്ക് മാത്രമായിട്ടാണ് കേട്ടോ പക്ഷേ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് പില്ലിയാണ് ഈ ഒരു വണ്ടിയിൽ പോകാനായിട്ട് പറ്റും കാരണം മുമ്പത്തേനായിട്ട് വിട്ട് നമുക്ക് ഗ്രാബ് കാര്യങ്ങളൊക്കെ വന്നു കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് വന്നു നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഈ സംഭവം ഒരു ഇഷ്യൂ ഇല്ല നല്ല അടിപൊളിയായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് അതുപോലെ തന്നെ ഇവിടെ ആർ സി എന്നൊക്കെ പറയുന്ന നല്ല കാണുന്നുണ്ട് ഓക്കെ കാണുന്നുണ്ട് ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ സ്റ്റിച്ചിങ്ങൊക്കെ നല്ലൊരു ഒരു പ്രീമിയംനെസ് തരുന്നുണ്ട് കേട്ടോ അത് നിങ്ങളൊന്ന് റൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും എന്നാലേ അത് മനസ്സിലാവുള്ളൂ കാരണം പ്രീവിയസ് ജനറേഷൻ വെഹിക്കിൾ ഓടിച്ച ഒരാൾ വന്നിട്ട് ഈ ഒരു വണ്ടി റൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഹാൻഡിൽ ബാറിൻ്റെ ഭാഗമൊക്കെ ഈ രീതിയിലാണ് കേട്ടോ വന്നേക്കുന്നത് ക്ലിയർ ആണെന്ന് ഞാനും വിശ്വസിക്കുകയാണ് ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾ പാസ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഹോൺ കേൾപ്പിച്ചുതരാം ഇതാണ് ഹോൺ കൊള്ളാം നല്ല ഹോണാണ് അതുപോലെ തന്നെ ക്ലച്ചൊക്കെ വളരെ ലൈറ്റായിട്ടുള്ള ക്ലച്ചാണ് അതിലൊന്നും ഒരു ഇഷ്യൂ ഇല്ല റൈറ്റ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിൽ സ്വിച്ച് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ട് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്ന ഫ്രണ്ട് ബ്രേക്ക് ഇപ്പം ബ്രേക്കിൻ്റെ ഭാഗത്തേക്കൊക്കെ വരാം അതിന് മുന്നേ നമുക്കിവിടെ ഡബ്ല്യു പി എന്നുള്ളൊരു ബാഡ്ജിങ് ഉണ്ട് നല്ലൊരു പ്രീമിയംനെസ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഉണ്ട് അതുപോലെ തന്നെ നമ്മളിനി മീറ്ററിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള മീറ്റർ കൺസോളാണ് വന്നേക്കുന്നത് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇൻഫർമേഷൻസ് എല്ലാം റീഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഇപ്പം ഇതിൽ എൻ്റെ ഒരു റിഫ്ലക്ഷൻ ഈ ഒരു ഇതിൽ കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എത്രത്തോളം കാണുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിരുന്നാലും എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ എല്ലാ ഇൻഫർമേഷൻസും വളരെ വ്യക്തമായിട്ട് തന്നെ റീഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഏകദേശം കാണാൻ തോന്നുന്നു അത്യാവശ്യം നല്ല ബ്രൈറ്റ് തന്നെയാണ് കേട്ടോ ഒരു വിഷയവും ഇല്ല നമ്മുടെ അഡ്വഞ്ചർ 250 ഉള്ള സെയിം മീറ്റർ തന്നെയാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഥകൾ അറിയാം സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ ഉണ്ട് അതുപോലെ തന്നെ സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഒക്കെ ഉണ്ട് അതൊന്നും പറയേണ്ട തോന്നുന്നു ഇത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് റേഞ്ച് അറിയാനായിട്ട് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇതെന്ന് പറയുമ്പോൾ റോഡ് എന്ന് പറയുന്ന ഒരു മോഡ് മാത്രമേ ഉള്ളൂ 200 ഓഫ് റോഡ് എന്ന് പറയുന്ന ഒരെണ്ണം കൂടെ ഉണ്ടാവും മോഡായിട്ട് പിന്നെ ഈ ഇൻഫർമേഷൻസ് ആണ് ഈ കാണുന്നത് നമ്മുടെ ആർ പി എം ടൈം ഫ്യുവൽ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്പീഡ് കാണാം ഇത് ഗിയർ കണ്ടോ അത്യാവശ്യം നല്ല വലിയൊരു ഡയലാണ് അത് കാരണം കൊണ്ട് തന്നെ ഏത് ഗിയറാണെന്നൊക്കെ എപ്പോഴും മനസ്സിലാക്കാനായിട്ട് പറ്റും ട്രിപ്പ് വൺ അതുപോലെ തന്നെ ഓഡോമീറ്റർ അവിടെ ഉണ്ട് ആ ട്രിപ്പ് വണ്ണിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ചേഞ്ച് ആവണമാണ് ട്രിപ്പ് ടു എ ബി എസ് ഇൻഫർമേഷൻ ഒത്തിരി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പം ഇതാണ് നമ്മുടെ മീറ്ററിൻ്റെ ഭാഗത്ത് നിന്ന് അറിയാനായിട്ട് പറ്റുക ഇനി നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾപ്പിക്കാം അപ്പം ആദ്യം തന്നെ അതിനുശേഷം നമുക്കിനി നമ്മുടെ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനത്തിന് വരുന്നത് 125 cc ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വന്നേക്കുന്നത് കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 124.7 cc ലിക്വിഡ് കൂൾഡ് അതിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പവർ എന്ന് പറയുന്നത് 14.9 PS പവറും ഒരു 12 NM ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ ഓടിച്ചതിന് ശേഷം പറയാം എങ്ങനെയാണെന്നുള്ള കേസ് അതുപോലെ തന്നെ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് റിയർ ബ്രേക്ക്സ് റിയർ ബ്രേക്ക് എന്ന് പറയുമ്പോൾ നമുക്കിതിൽ സിംഗിൾ ചാനൽ ABS ആണ് ഇവിടെ ABS ഇല്ല ഫ്രണ്ട് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് സെൻസ് ചെയ്യുന്നുണ്ട് പിന്നീട് പറയുകയാണെന്നുണ്ടെങ്കിൽ 230 mm ഡയമീറ്റർ ഉള്ള ഡിസ്ക്കാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിൽ ഡിസ്ക് ബ്രേക്കാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വണ്ടി നിങ്ങൾക്ക് ഓവറോൾ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തരാനായിട്ടുള്ളൂ ഇനി നമുക്ക് ഈ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചോക്കാം അങ്ങനെ നമ്മൾ കുറച്ച് നേരമായിട്ട് RC 125 ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടി നല്ല അടിപൊളിയാണ് എനിക്കിതിൽ ഏറ്റവും അധികം ഇമ്പ്രസീവായിട്ടുള്ള കാര്യം ഈ ഒരു വാഹനത്തിൻ്റെ കംഫർട്ടാണ് മുമ്പുണ്ടായിരുന്ന പ്രീവിയസ് ജനറേഷൻ വെഹിക്കിളിൽ നിന്നും ഒത്തിരി കംഫർട്ടബിളാണ് ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഇപ്പോൾ ഓടിക്കാനായിട്ട് നല്ല രീതിയിൽ കംഫർട്ടബിളായിരുന്നു എനിക്ക് ഈ വണ്ടിയിൽ ഇരിക്കാനായിട്ട് പറ്റും പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂസ് അങ്ങനത്തെ കഥകളൊന്നും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് ഇടയായില്ല അതൊരു ലോങ് റണ്ണിലൊക്കെ അറിയാനായിട്ട് പറ്റുള്ളൂ ഇപ്പം ഇത് നിലവിൽ അങ്ങനത്തെ ഒരു സംഭവമൊന്നും സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പവർ ഫിഗേഴ്സാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 124 cc ആണ് അല്ലെങ്കിൽ 125 cc അതിൽ 14.9 PS 12 NM ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഇതാണ് നമ്മുടെ പേപ്പറിലുള്ള വാല്യൂസ് എങ്കിലും ഒരിക്കലും പേടിപ്പിക്കുന്ന തരത്തിലുള്ള പവർ ഔട്ട്പുട്ട് നമ്മുടെ ഈ ഒരു RC 125 പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല
നമ്മൾ ത്രോട്ടിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വണ്ടി റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്ന് ഉണ്ടെങ്കിലും നമ്മൾ കെ ടി എമ്മിൻ്റെ മറ്റ് മോഡൽസ് ഉണ്ടല്ലോ 200 അതോ 250 ആർ സിയിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിലും മറ്റു വാഹനങ്ങൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അഗ്രസീവ് ആയിട്ടുള്ള പവർ ഡെലിവറി നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയിൽ കാണാനായിട്ട് സാധിക്കില്ല. വളരെ സേഫ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഒരു ലൈസൻസൊക്കെ എടുത്ത് ഓടിച്ച് അത്യാവശ്യമൊക്കെ വണ്ടി ഓടിക്കാൻ അറിയുന്ന ഒരാൾ കേട്ടോ, വണ്ടി ഓടിക്കാൻ അത്യാവശ്യം അറിയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വണ്ടിയിലേക്ക് നോക്കാം. മാനേജബിൾ ആയിട്ടുള്ള പവറും കാര്യങ്ങളുള്ളൂ. സോ അവർക്ക് ഇതിന് അപ്ഗ്രേഡ് ചെയ്ത് പോകാനായിട്ട് പറ്റും. മറ്റ് 125 വണ്ടികളൊക്കെ എടുക്കുന്നതിനെക്കാട്ടി അടിപൊളിയായിരിക്കും. എന്തുകൊണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ ഫീച്ചർ ലോഡറായിട്ടുള്ള വണ്ടിയാണ്, അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ ഡ്രൈവിംഗ് എർഗണോമിക്സിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോസ്റ്റർ ഓൾറെഡി ഇതൊരു റേസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ആ രീതിയിലേക്കാണ് നമ്മൾ വണ്ടിയിൽ ഇരിക്കുന്നത് തന്നെ. നല്ല രീതിയിലൊരു കംഫർട്ട്, ഹാൻഡ്ലിങ് എല്ലാ സംഗതികളും ഇമ്പ്രൂവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, നല്ല രീതിയിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്തിട്ട് വണ്ടി ഓടിക്കാനായിട്ട് പറ്റുന്ന ഒരു മോഡലും കൂടിയാണ്. പിന്നെ ഒബ്വിയസ്ലി ഇത് ട്രാക്കിന് വേണ്ടി ബിൽഡ് ചെയ്ത കാരണം കൊണ്ടും ഇതിൻ്റെ ഡൈനാമിക്സൊക്കെ ആ രീതിയിലേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ടും അടിപൊളിയാണ്. നമുക്ക് കർവിലും ഒക്കെ നല്ലൊരു സ്റ്റെബിലിറ്റി കാര്യങ്ങൾ, അല്ലെങ്കിൽ നല്ലൊരു കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ വണ്ടിയുടെ ഭാഗത്തു നിന്നുണ്ട്. അതിലൊന്നും ഒരു വിഷയമില്ല. പിന്നീട് നമ്മൾ വരുന്നത് ഈ ഒരു വണ്ടിയുടെ ഗിയർ ബോക്സാണ്. നമുക്ക് 125 cc-യിലെ 6 സ്പീഡ് ഗിയർ ബോക്സാണ്, അതിൻ്റെ 6-speed ട്രാൻസ്മിഷനാണ്. പക്ഷേ അതിൽ ലേഗ് അടിപ്പിക്കുന്നതായിട്ടൊന്നും തോന്നിയില്ല. ത്രോട്ടിലൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പാക്റ്റ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഗിയേഴ്സിൽ, അല്ലെങ്കിൽ നമുക്ക് ഡ്രൈവിൽ. പക്ഷേ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ഒന്ന് കൈ കൊടുത്തതിന് ശേഷം വണ്ടി എടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ഓഫ് ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ദാറ്റ് മീൻസ് ഇതിൻ്റെ ഇനീഷ്യലി വരുന്ന ആ ഒരു ടോർക്ക് ഉണ്ടല്ലോ, അത് സ്വപ്നം കുറവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ചില സമയങ്ങളിൽ. അപ്പോൾ ഒരു കുണ്ടിലൊക്കെയാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയൊരു സ്ലോപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കാരണം ഒന്ന് കൈ കൊടുത്തന്നെ കാരണം. ഈ പറയുന്നതൊക്കെ വലിയ സ്ലോപ്പ് കാര്യങ്ങളൊന്നുമല്ല. അന്ന് 4-3 ത്രോട്ടിൽ കൊടുത്തിട്ട് വേണം വണ്ടി എടുക്കാനായിട്ട്. നമ്മൾ മറ്റു വണ്ടികളെടുക്കുന്നതല്ല, അങ്ങനെ ക്ലച്ച് റിലീസ് ചെയ്ത് ആൾ മൂവ് ആകുമ്പോൾ ത്രോട്ടിലിൻ്റെ സപ്പോർട്ട് ഈ ഒരു വണ്ടിക്ക് വേണ്ടതായിട്ട് എനിക്ക് തോന്നി. അതാണ് പവറിൻ്റെ ഒരു സംഭവത്തിൽ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ ഒരു വണ്ടി അത്ര അഗ്രസീവ് ആയിട്ടുള്ളൊരു വണ്ടിയല്ല. പിന്നെ ഈ ഒരു വണ്ടിയിലേക്ക് ഓൺ ചെയ്യാൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ പറഞ്ഞാലും 18 വയസ്സ് കഴിഞ്ഞു ലൈസൻസ് കിട്ടി ഓടി വന്ന് തിരുമ്പ് കയറിയിരിക്കുക, അത് ഞാൻ അത്രയും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ മറ്റു വണ്ടികളൊക്കെ ഓടിച്ച് അത്യാവശ്യം ഒന്ന് കൈ തെളിഞ്ഞു കഴിഞ്ഞപ്പം ചേട്ടന്മാരുടെ വണ്ടി ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും കസിൻ ബ്രദേഴ്സ്, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക വീടിൻ്റെ അടുത്തുള്ള വണ്ടി, ഏതെങ്കിലുമൊക്കെ വണ്ടികൾ ഒരു 150 cc ഒക്കെ ഓടിച്ച് അത്യാവശ്യം വണ്ടിയൊന്ന് ഹാൻഡിൽ ചെയ്ത് കയ്യിൽ ഒതുങ്ങിയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത്തരം വണ്ടികളിലേക്ക് വരാം. അല്ലാന്നുണ്ടെങ്കിൽ മേ ബി ക്രാഷ് ആവാനൊക്കെ സാധ്യതകളുണ്ടായിരിക്കും. കാരണം ആ വണ്ടികളൊന്നും ഓടിക്കുന്ന പോലെയല്ല, ഈ വണ്ടി റൈഡ് ചെയ്യുന്ന രീതി തന്നെ ഡിഫറെൻ്റാണ്. പിന്നീട് ഈ ഒരു വണ്ടിയുടെ ബ്രേക്കിംഗ് പെർഫോമൻസിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ബ്രേക്കിംഗ് ആണ്. ഒരു വിഷയങ്ങളുമില്ല. നമുക്ക് സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്. വീല് ലോക്കാവുന്നതായിട്ട് എനിക്ക് തോന്നിയൊന്നുമില്ല കേട്ടോ. ബാക്കിൽ വീല് സെൻസ് ചെയ്യുന്നുണ്ട് സ്പീഡ് സെൻസർ, പക്ഷേ എന്നിരുന്നാലും അവിടെ ABS അവൈലബിൾ അല്ല. ഫ്രണ്ടിലാണ് വരുന്നത്. ഫ്രണ്ട് ബ്രേക്ക് അടിപൊളിയാണ്, ബാക്ക് ബ്രേക്ക് അടിപൊളിയാണ്, അതിലൊന്നും ഒരു കഥകളും പറയാനില്ല. പിന്നെ 125 cc സെഗ്മെൻറ്റിൽ ഇത്തരത്തിലൊരു വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. അപ്പം ഇപ്പോൾ ഒരു ട്രാക്കിലേക്കൊക്കെ നോക്കുന്ന, അല്ലെങ്കിൽ സ്പോർട്സ് ബൈക്കിലേക്കൊക്കെ നോക്കുന്ന ഒരു ബിഗിനറിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി വളരെ യൂസ്ഫുൾ ആണ്. പക്ഷേ ബിഗിനറിനാണ് യൂസ്ഫുൾ ആയിട്ടുള്ള വണ്ടി. കാരണം അത്യാവശ്യമൊക്കെ വണ്ടി ഓടിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ RC 125 മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്ര ഒരു എൻഗേജിങ് ആയിട്ടുള്ള ഡ്രൈവൊന്നും ആയിരിക്കില്ല. പക്ഷേ എന്താ പറയുക, അത്തരത്തിൽ ഓടിച്ച് പരിചയമുള്ളൊരു ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ബെറ്റർ 200 അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ RC 390 വരും. അപ്പം അങ്ങനത്തെ ഉള്ള വണ്ടികളിലേക്ക് നോക്കുകയാണ് കുറവുകൂടെ നല്ലത്. RC 125 അല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ വിശേഷം. പിന്നെ വണ്ടി ഓടിച്ച് ഈ ഇത്ര നേരം ഓടിച്ചാൽ എനിക്ക് ഫോൾസ് ന്യൂട്രൽസോ ഒന്നും ഉണ്ടായിട്ടില്ല. അത്യാവശ്യം ബ്ലോക്കിലൊക്കെ ദിപ്പി നിൽക്കുന്നിടത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്താ പറയുക നമുക്ക് സ്റ്റേബിളായിട്ട് വണ്ടിയുടെ മുകളിൽ ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്തില്ല. പിന്നീട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെയും നടുവേദന, അല്ലെങ്കിൽ നിതംബങ്ങൾക്ക് വേദന, ഇത്തരത്തിലുള്ള ഒരു വിഷയങ്ങളും ഉണ്ടായി. നല്ല കംഫർട്ടബിൾ ആയിരുന്നു വണ്ടി കേട്ടോ. അപ്പോൾ അതാണ് വണ്ടിയുടെ ഭാഗത്തുനിന്ന് എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ. ശരിക്കും ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു തുടക്കക്കാർക്ക് ഓൺ ചെയ്യാൻ പറ്റിയ ഒരു വാഹനമായിട്ടാണ് എനിക്ക് RC 125 ഫീൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിൽ ഈ ഒരു വണ്ടി ഓൺ ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്, ഒരു ലൈസൻസൊക്കെ എടുത്തതിന് ശേഷം ഈ ഒരു വണ്ടി ഫസ്റ്റ് ഈ ഒരു വണ്ടി തന്നെ എടുത്ത് ഓടിക്കുന്ന അനിയന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മേ ബി പാരൻസൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അവരത്യാവശ്യം നമ്മുടെ ഇവിടെയുള്ള ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു 150, 160 അല്ലെങ്കിൽ 200 cc ഏതെങ്കിലും ഒരു വണ്ടികളൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു 125 cc RC 125 cc എടുത്ത് കൊടുത്താൽ മതി. കാരണം വണ്ടി അങ്ങനത്തെ വണ്ടി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വേറെ വണ്ടിയുടെ ഭാഗത്തൊരു കുഴപ്പമില്ല. നമ്മുടെ KTM ഉണ്ടാകുന്ന എല്ലാ ഇഷ്യൂസും പ്യുവർലി റൈഡേഴ്സിൻ്റെ ഭാഗത്തുണ്ടാകുന്ന മിസ്റ്റേക്കുകൾ മാത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് RC 125 ഓടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നിയ കാര്യങ്ങളും.
അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വണ്ടിയുടെ പ്രൈസിംഗിലേക്ക് വരാം. ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 214,000 രൂപയാണ് കേട്ടോ. ഓൺ റോഡ് പ്രൈസ് ഈ ഒരു പ്രൈസ് വേരി ചെയ്യാൻ സാധ്യതയുള്ളതാണ്. അപ്പം ഞാനിവിടെ ഷോറൂമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അവിടെ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ്, ഇത് മാത്രമല്ല ഇനി തുടർന്ന് പറയുന്നതും അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വണ്ടി ഒരു 5 വർഷത്തേക്ക് നമുക്ക് ഏറ്റവും കുറവ് പൈസയ്ക്ക് എങ്ങനെ ഇറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു 32,999 രൂപ, സേ ഒരു 33,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇറക്കാനായിട്ട് പറ്റും ആ ഒരു ഇനീഷ്യൽ പേയ്മെൻറ്റിൽ. അപ്പം 5 വർഷത്തേക്ക് നമുക്ക് ലോൺ ചെയ്യുമ്പോൾ ഒരു മാസത്തേക്ക് EMI ആയിട്ട് നമ്മൾ കെട്ടേണ്ടതായിട്ട് ഒരു 5,000 രൂപയാണ്. ഈ പറയുന്ന പ്രൈസിലും വേരിയേഷൻസ് ഉണ്ടാവും. ഇത് മാർക്കറ്റ് റേറ്റിനനുസരിച്ച് അതുപോലെ തന്നെ ഓരോ ബ്രാൻഡുകളുടെ ഇതിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ ഉള്ള ചില പ്രൈസ് ഡിഫറൻസ് എല്ലാ മാനുഫാക്ചറേഴ്സിൻ്റെ എല്ലാ മോഡൽസിനും ഉള്ളതാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് മൈൻഡിൽ വെക്കണം. അതുപോലെ തന്നെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് എന്ത് വിലയിലാണ് ഈ സാധനം വിൽക്കണേന്ന്, ഇപ്പം എന്ത് വിലയ്ക്കാണ് ഈ ഒരു വണ്ടി വിൽക്കണേന്നും തുടർന്നുള്ള ഓഫേഴ്സ് അറിയാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു വാഹനം സ്വന്തമാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പം അതും നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. അപ്പം വളരെ ഒരു ഷോർട്ട് പീരീഡാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനത്തിന് 2 വർഷമാണ് വാറണ്ടി വരിക. അപ്പം ഇപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ഇയർ അഡീഷണൽ വാറണ്ടി ഒരു 6,000 രൂപയുടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ. അതുപോലെ തന്നെ 1 വർഷത്തേക്കുള്ള റോഡ് സൈഡ് അസിസ്റ്റൻസ്, അപ്പോൾ അത് പറയുന്നത് ഓൾ ഇന്ത്യ റേഞ്ചിലാണ്. അതിന് ഏകദേശം കോസ്റ്റ് വരുന്നത് 1,000 രൂപയാണ് വരുന്നത്. അപ്പം ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ ഓഫറും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ പ്രൈസും എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമുക്കിന്ന് ഈ ഒരു വാഹനം പ്രൊവൈഡ് ചെയ്ത പോപ്പുലറിനും ഒത്തിരി താങ്ക്സ് പറയുകയാണ്. പോപ്പുലറിന് കേരളത്തിൽ ഏകദേശം ഒരു 6 ഷോറൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ഷോറൂം വന്നിരിക്കുന്നത് തൃശ്ശൂർ പുഴക്കൽപ്പാടത്താണ്. അപ്പം അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ഒക്കെ കിട്ടും. അതുപോലെ തന്നെ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസും ടെസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ മോഡൽ അവർ അറേഞ്ച് ചെയ്യാനും ശ്രമിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ ഒരു വണ്ടി. അപ്പം വരും ദിവസങ്ങളിൽ പുതിയ വാഹനങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണുമെന്ന ശുഭപ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ഡിജോ സൈനിങ് ഓഫ്.